അല്ല ഒന്ന് no. കൊടി സ്വന്തം കൊടിയിലെഴുതി വെച്ച സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന വാക്കിനെ പരസ്യമായി കശാപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് എസ് എഫ് ഐ ഇന്നിൻ്റെ എസ് എഫ് ഐ മാറുകയാണ് അവർക്കത് ഇപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്താണ് പറയേണ്ടത് നമുക്കറിയാം പൊതുസമൂഹം ഇതൊക്കെ കാണുകയല്ലേ ഇപ്പോൾ അഫ്സൽ കോളേജുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്ന ആളാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊരു കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി വിജയിച്ച് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായി കടന്നുവന്ന ആളാണ് അപ്പോൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ എല്ലാ കാലത്തും ഇപ്പോൾ ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലെ യു സി ആയിരുന്നു ഇത്തവ ഇങ്ങനെ എഴുതി ചേർക്കപ്പെട്ടതെങ്കിൽ നമുക്ക് പറയാം അത് കോളേജിലെ ആളുകൾ തെരഞ്ഞെടുപ്പില്ലാതെ ഐക്യകേണ്ടതിന് ഒരു കുട്ടിയുടെ പേര് കൊടുക്കുന്നു എന്ന് സ്വാഭാവികമായിട്ട് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ വരാറുണ്ട് പക്ഷേ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് പോലൊരു ക്യാമ്പസിൽ നിന്ന് ഒരു എയ്ഡഡ് ക്യാമ്പസിൽ നിന്ന് ഇതുപോലെ ജനാധിപത്യ രീതിയിൽ കഴിഞ്ഞ ഡിസംബർ മാസം അഞ്ചാം തീയതി കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് വന്ന അനക എന്ന് പറയുന്ന കുട്ടിയെ ഒഴിവാക്കി അതിന് പകരം വിശാഖ് എന്ന് പറയുന്ന ആളെ ബോധപൂർവമല്ലാതെ മറ്റെന്തുകൊണ്ടാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് കടന്നു വന്ന് നമുക്കറിയാം ഞാനൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായി തിരുവനന്തപുരത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയം യുവജന രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ ഭാഗമായി പ്രവർത്തിച്ച ആളാണ് നമ്മളുടെ തിരുവനന്തപുരം ജില്ലയിൽ സി പി എമ്മിൽ ഭീകരമായ രീതിയിലുള്ള വിഭാഗം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ വിഭാഗീയതയുടെ ഒടുവിലത്തെ ഒരു സാഹചര്യം മാത്രമാണ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന പെൺകുട്ടിയെ ഒഴിവാക്കി തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് നാളുകളിൽ തങ്ങളുടെ വിഭാഗീയതയുടെ ഭാഗമായി മാറേണ്ട ഒരു പക്ഷേ തങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു ഏരിയ സെക്രട്ടറിയെ പിടിച്ച് യു സി ആക്കി പോയിട്ടില്ലെങ്കിൽ ഔദ്യോഗിക പക്ഷത്തിനെതിരെയുള്ള വിഭാഗത്തിൻ്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ വരെ കടന്നു വന്നേക്കാം എന്നുള്ള ഭീതിയിൽ നിന്ന് ആ വിഭാഗീയതയുടെ ഭാഗമായി ഇത്തരം നടപടികൾ നടക്കുന്നത് ഇത് ഇന്ന് മാത്രം നടക്കുന്നതല്ലോ നമുക്കറിയാം രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ ബില്ലുകൾ കൊടുക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അതേ മേയർ തന്നെയാണ് കേരളത്തിൽ ഊണില്ലാതെ ഉറക്കില്ലാതെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഖാവേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒഴിവുകളി കോർപ്പറേഷനിലുണ്ട് നിങ്ങൾ ലിസ്റ്റ് തന്നാൽ ഞങ്ങൾ ആ ചെറുപ്പക്കാരെ നിയമിക്കാമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തത് ഇതൊക്കെ ഉദ്യോഗാർത്ഥികളെ നോക്കി വെല്ലുവിളിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇന്നലകളിലെ സി പി എമ്മിന്റെ വിഭാഗീയത മാറിയിട്ടുണ്ടെങ്കിൽ ആ വിഭാഗീയതയുടെ ഒടുവിലത്തെ ചിത്രം മാത്രമാണ് ഇന്ന് കാട്ടാക്കടയിൽ നടന്നത് ഇത് ചെറിയ കാര്യമാണോ നമുക്കറിയാം ഇന്ന് രാജ്യം നമ്മളൊക്കെ എപ്പോൾ നോക്കിയാലും ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ വാതോരാതെ സംസാരിക്കുന്നത് നമ്മളൊക്കെ കേൾക്കാറുണ്ട് സി പി എം നേതാക്കൾ കടിച്ചാൽ പൊട്ടാത്ത ഭാഷയിലാണ് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാറ് ആ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാറുള്ള സി പി എം നേതാക്കളുടെ അറിവോടെ അല്ലെങ്കിൽ ഈ എസ് എഫ് ഐയുടെ ഭാഗമായി എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറി ഇത് നേരത്തെ അവസരം സൂചിപ്പിച്ച പോലെ വഴിയേ പോയ ഒരുത്തനല്ല ഒന്നാം വർഷ വിദ്യാർത്ഥിയെ ആ ക്യാമ്പസിൽ കടന്നു വന്ന ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള വിശാഖാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ നാളുകളിൽ ഭാഗമാകേണ്ട ഇടങ്ങളിലേക്ക് കടന്നു പോകാൻ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പെൺകുട്ടിയെ ഒഴിവാക്കി സ്വജനപക്ഷപാതത്തിൻ്റെ ഭാഗമായിട്ട് യു സി കടന്നു വന്നത് ഇനി നിങ്ങൾ പറയുന്നുണ്ട് ആ ആൾ ഈ അധ്യാപകൻ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നടപടിയെടുക്കുന്നേ നിങ്ങൾ ആരെയാണ് ഈ ഇങ്ങനെ കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആരാണോ ആ യു യു തിരഞ്ഞെടുക്കപ്പെട്ട യു വി സി ഒഴിവാക്കിക്കൊണ്ട് പുതിയ ആളെ ചേർത്തത് ആ അധ്യാപകനുണ്ടോ നിങ്ങൾ നടപടിയെടുക്കുക ഇനി ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച വിഭാഗീയതയുടെ ഭാഗമായി അവിടുത്തെ

ഭാഗീയതയാണ് രൂക്ഷമായ രീതിയിൽ ജനാധിപത്യത്തെ പോലും അട്ടിമറിക്കുന്നത്